അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. രണ്ടാളും ഇറങ്ങിപ്പോകണം എൻ്റെ വീട്ടിൽ നിന്ന്. ഒരു സ്വൈര്യവും സ്വസ്ഥതയും ഇല്ലാണ്ടായി നിങ്ങളെക്കൊണ്ട്. റഹ്മാൻ ഉപ്പയുടെ മുഖത്തു നോക്കി ഒച്ചയെടുത്തു. മോനെ, ഈ വയസ്സാങ്കാലത്ത് ഞങ്ങൾ എവിടെ പോകാനാണ്? ഫാത്തിമ ദൈന്യതയോടെ മകനെ നോക്കി. ദേ തള്ളേ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ മോനെ എന്ന് വിളിക്കരുത് എന്ന്. നിങ്ങൾ ഏത് നരകത്തിൽ പോയാലും എനിക്കൊന്നുമില്ല, ഒന്ന് പോയി തന്നാൽ മതി. ഞാൻ പ്രസവിച്ച നിന്നെ മോനെ എന്നല്ലാണ്ട് പിന്നെ എന്തു വിളിക്കാൻ? ഫാത്തിമയെക്കൊണ്ട് അത്രയും പറഞ്ഞ് മുഴുവിപ്പിക്കാൻ സമ്മതിച്ചില്ല റഹ്മാൻ. അയാൾ അവരെ തോളിൽ പിടിച്ചു തള്ളി. അവർ സിറ്റൗട്ടിലേക്ക് കമിഴ്ന്നു വീണു. പെട്ടെന്നുള്ള ആക്രമണം ആയിരുന്നതിനാൽ അവൻ്റെ ഉപ്പ അബ്ദൂന് അത് തടയാനും കഴിഞ്ഞില്ല. അയാൾ ഓടിച്ചെന്ന് ഫാത്തിമയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഭാഗ്യത്തിന് അവർക്ക് കാര്യമായി പരിക്കൊന്നും പറ്റിയില്ല. ദേഷ്യത്തോടെ അയാൾ എണീറ്റ് റഹ്മാനെ അടിക്കാൻ കയ്യോങ്ങി. ആ സമയത്ത് മരുമകൾ റാഹില ഒരു തുണിക്കെട്ട് അയാളുടെ മുഖത്തേക്കെറിഞ്ഞു, പിന്നാലെ ഒരു ബാഗും. പതറിപ്പോയ അബ്ദു അവരെ ഒന്ന് നോക്കി. ഒരു പുച്ഛം നിറഞ്ഞ ചിരിയോടെ റാഹില അയാളെ നോക്കിയിട്ട് അകത്തേക്ക് പോയി. ഇനിയിവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. തുണിക്കെട്ടും ബാഗും എടുത്ത് ഫാത്തിമയുടെ കയ്യും പിടിച്ച് പടിയിറങ്ങി. 10-30 വർഷം ജീവിച്ച ആ വീടിന്റെ പടിയിറങ്ങുമ്പോൾ ഇനിയെന്ത് ചെയ്യുമെന്ന് ഫാത്തിമയ്ക്ക് ഒരു ഊഹവുമില്ലായിരുന്നു. ഏറെ വേദനയോടെ അവർ ആ വീട് ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി. ജീവിതകാലം മുഴുവൻ മക്കൾക്ക് വേണ്ടി ജീവിച്ചു, അവരെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കി. എന്നിട്ടോ അവശേദയുടെ ഈ അവസ്ഥയിൽ തങ്ങളെ സംരക്ഷിക്കേണ്ട മക്കളാണിന്ന് വെറും കറിവേപ്പില പോലെ എടുത്ത് പുറത്ത് കളഞ്ഞിരിക്കുന്നത്. രണ്ടു മക്കളായിരുന്നു അവർക്ക്. മൂത്ത മകൾ ജമീല വീട്ടിലായിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങൾ. മരുമകളുടെ പോര് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ പോയതാണ് അവിടേക്ക്. എന്നാൽ അവിടെ പോയി മാസമൊന്ന് തികയും മുമ്പ് തന്നെ മകൾ നീരസം കാണിക്കാൻ തുടങ്ങിയിരുന്നു. അവരവിടെ നിൽക്കുന്നതിൽ മരുമകൻ ജലീലിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉപ്പയുമ്മയും ഇവിടെ വന്ന് നിന്നാൽ ഭർത്താവിൻ്റെ കുടുംബക്കാർക്കിടയിൽ നാണക്കേടാണ് എന്ന കാര്യം പറഞ്ഞ് മകൾ അവരെ അവിടെ നിന്ന് ഇറക്കിവിടുകയാണ് ചെയ്തത്. ഉപ്പായെയും ഉമ്മായെയും സംരക്ഷിക്കേണ്ട ചുമതല പെൺമക്കൾക്കല്ല, ആൺമക്കൾക്കാണ് എന്ന ന്യായവാദവും അവൾ മുന്നോട്ട് വെച്ചിരുന്നു. സ്വത്തുക്കൾ മക്കളുടെ പേരിലാക്കി സ്വസ്ഥമായി മക്കളുടെ തളയിൽ കഴിയാം എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദു സ്വത്തുക്കൾ മുഴുവൻ മക്കൾക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിരുന്നു. അതിനുശേഷമാണ് മക്കൾക്കും മരുമക്കൾക്കും അവരെ വേണ്ടാതായത്. ഇനി അവരിൽ നിന്ന് സ്വത്തുക്കൾ ഒന്നും കിട്ടാനില്ലല്ലോ. മകളുടെ വീട്ടിൽ നിന്ന് ഇന്നലെ വന്നപ്പോൾ തൊട്ട് പോര് തുടങ്ങിയതാണ് മരുമകൾ റാഹില. നമ്മളിനി എങ്ങോട്ട് പോകും അബ്ദുക്ക? സാരിത്തലപ്പിൽ കണ്ണുനീരൊപ്പിക്കൊണ്ട് ഫാത്തിമ ചോദിച്ചു. ആരും തുണയില്ലാത്തവർക്ക് അള്ളാഹു തുണയുണ്ട്. അവരെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. പിന്നെ ഒന്നും മിണ്ടാതെ അവർ നടത്തം തുടർന്നു. കവല എത്താറായപ്പോൾ അയാൾ ഫാത്തിമയുടെ രണ്ട് കൈയും നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു, നിനക്ക് ക്ഷീണം തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെന്നവർ തലയാട്ടി. ഇനി ക്ഷീണമില്ലാതെ സങ്കടമില്ലാതെ ജീവിക്കണം നമുക്ക്. അബ്ദു അങ്ങനെ പറഞ്ഞപ്പോൾ അവിശ്വസനീയതയോടെ അതിലേറെ ഭയത്തോടെ ഫാത്തിമ അയാളെ നോക്കി. ജീവിതം അവസാനിപ്പിക്കാനുള്ള വല്ല പ്ലാനുമാണോ എന്നവർക്ക് തോന്നി. തന്നെ നോക്കി അന്താളിച്ചു നിൽക്കുന്ന ഫാത്തിമയുടെ കൈപിടിച്ചുകൊണ്ട് കവലയിലുള്ള കൊട്ടാര സമാനമായ ഒരു വീടിന്റെ ഗേറ്റ് തള്ളിത്തുറന്ന് അകത്തേക്ക് നടന്നു. നമ്മളിതെങ്ങോട്ടാ? ഇതാരുടെ വീടാ? ഫാത്തിമ ഒന്നും മനസ്സിലാകാതെ ചോദിച്ചു. മറുപടി എന്നോണം ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തുകൊണ്ട് അയാൾ അവരെയും കൂട്ടി ആ വീടിന്റെ പടി കയറി കോളിംഗ് ബെല്ലടിച്ചു. അപ്പോൾ അതാ ഒരു പൂച്ച ഓടി വന്ന് അബ്ദുക്കയുടെ മേലേക്ക് മുൻകാലുകൾ കയറ്റിവെച്ച് നിന്നുകൊണ്ട് കരയുന്നു. അയാൾ അതിനെ താഴെ നിർത്തി കെട്ടിപ്പിടിച്ച് തലോടി. അപ്പോഴാണ് വീടിനകത്തുനിന്ന് ഒരു 40 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ വന്ന് വാതിൽ തുറന്നു. ആ സാർ എത്തിയോ? ഇന്നലെ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ സാധനങ്ങളൊക്കെ ഇന്നലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചെറുപ്പക്കാരൻ അബ്ദുവിനെ ഒന്ന് നോക്കി. വണ്ടിയെന്തിയെ? ഓ, അതാ ചെറുക്ക് നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്യാൻ കൊണ്ടുപോയതാ. അബ്ദുവിന്റെ ചോദ്യത്തിന് അയാൾ മറുപടി പറഞ്ഞു. എന്നാലും താമസിപ്പിക്കേണ്ട, താനിത് അങ്ങോട്ട് എടുത്തോ. അബ്ദു പറഞ്ഞത് കേട്ട് അയാൾ അകത്തേക്ക് പോയി. ഫാത്തിമയ്ക്കൊന്നും മനസ്സിലായില്ല. ഈ വീട്ടിൽ പണിക്ക് വന്നതാണ് എന്ന് മാത്രം അവർക്ക് മനസ്സിലായി. കാരണം ഇവിടെ സെക്യൂരിറ്റിയായി മൂപ്പർക്ക് ജോലി കിട്ടിയ കാര്യം മുമ്പ് തന്നോട് പറഞ്ഞിരുന്നത് അവർ ഓർത്തു. തങ്ങൾക്ക് താമസിക്കാനുള്ള മുറിയുടെ താക്കോലെടുക്കാനായിരിക്കും അയാൾ പോയിട്ടുണ്ടാവുക. അവർ ഓരോന്ന് സങ്കല്പിച്ചുകൊണ്ടിരുന്നു. ഒരു 10 മിനിറ്റ് ആയി കാണും. ആ ചെറുപ്പക്കാരനും വേറെ ഒരു പെൺകുട്ടിയും കൂടെ ഒരു ഖുർആനും എടുത്തുകൊണ്ട് അവർക്ക് മുമ്പിലേക്ക് വന്നു. അന്നേരം അബ്ദുക്ക കാലു കഴുകി. ഫാത്തിമയുടെ കാലിന് വെള്ളമൊഴിച്ചു കൊടുത്തു. അവരും കാലുകൾ ചവിട്ടി കഴുകി. അന്താളിച്ചു നിന്ന ഫാത്തിമ അബ്ദുക്കയെ നോക്കി. ആ ഖുർആൻ വാങ്ങിയിട്ട് വലതുകാൽ വെച്ച് കയറിക്കോ. അബ്ദുക്കയുടെ വാക്കുകൾ കേട്ട് ഫാത്തിമ ചിന്തയിൽ നിന്ന് ഉണർന്നത്. അവർ ഖുർആൻ വാങ്ങി വലതുകാൽ വെച്ച് ആ വീട്ടിലേക്ക് കയറി. ജീവിതകാലം മുഴുവൻ തന്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വത്തുക്കൾ മക്കൾ കൈക്കലാക്കി.
അവർക്ക് തങ്ങളെ വേണ്ടാതായി. എന്നാൽ ദീർഘവീക്ഷണമുള്ള അബ്ദുക്ക തന്റെ ഭാര്യയും മക്കളും അറിയാതെ സമ്പാദിച്ച ഈ വീട് ഇന്ന് അവർക്ക് ഉപകാരപ്പെട്ടു. ഫാത്തിമയുടെ കാര്യങ്ങൾ നോക്കാൻ അവിടെ ഹോം നേഴ്സുണ്ട്, യാത്ര ചെയ്യാൻ പുതുപുത്തൻ ഇന്നോവയും, അതിന് നല്ല ഒരു ഡ്രൈവറും. അവർ അവരുടെ ജീവിതത്തിലെ രണ്ടാം ഇന്നിങ്സ് തുടങ്ങിക്കഴിഞ്ഞു. തങ്ങളെ കൈയൊഴിഞ്ഞ മക്കൾക്ക് മുമ്പിൽ തന്നെ തലയെടുപ്പോടെ ഇനി അവർ ജീവിക്കും. നിനച്ചിരിക്കാതെ തെരുവിലേക്ക് ആട്ടിയിറക്കപ്പെട്ടിട്ടും തന്റെ ഭർത്താവിന്റെ ദീർഘവീക്ഷണവും കരുതലും തനിക്ക് തണലും കരുത്തുമേകിയെങ്കിലും മനസ്സിനേറ്റ ക്ഷതവും വേദനയും ഫാത്തിമ മറന്നിരുന്നില്ല. മൂന്നാല് ദിവസം പുറത്തിറങ്ങാതെ മുറിക്കകത്ത് തന്നെ കഴിച്ചുകൂട്ടി അവരെ സന്തോഷിപ്പിക്കാൻ അബ്ദുക്ക പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. എങ്കിലും അവരിൽ കാര്യമായ മാറ്റമൊന്നും കണ്ടില്ല. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കിയ അബ്ദുക്ക അവരെയും കൊണ്ട് സുദീർഘമായ ഒരു ടൂർ തന്നെ പ്ലാൻ ചെയ്തു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്ന രണ്ടു മാസത്തെ ഒരു സിയാറത്ത് യാത്ര. ഫാത്തിമയെ പരിചരിക്കാനായി വന്ന ഹോം നേഴ്സിനെയും അവർ ഒപ്പം കൂട്ടി. സാരഥിയായി ഡ്രൈവറും ഉണ്ടായി. സഹയാത്രികനായി അവരുടെ പൂച്ചയും ഉണ്ടായിരുന്നു. യാത്രക്കിടെ അവർ എല്ലാ ബന്ധുവീടുകളിലും കയറാൻ മറന്നില്ല. ഹോം നേഴ്സിന്റെ ശ്രദ്ധയും പരിചരണവും യാത്രക്കിടയിൽ അവർക്ക് ഗുണം ചെയ്തു. പതിയെ പതിയെ ഫാത്തിമയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അവർ സന്തോഷവതിയായത് കണ്ട് അബ്ദുക്കയ്ക്ക് സമാധാനമായി. ബന്ധുവീടുകളിൽ പോയെങ്കിലും തങ്ങൾക്ക് നേരിട്ട ദുരനുഭവം അവർ ആരെയും അറിയിച്ചിരുന്നില്ല. പള്ളികൾ തോറും കയറിയിറങ്ങി അവർ ദുഃഖങ്ങളുടെ മാറാപ്പുകൾ ഉപേക്ഷിച്ചു. പകരം അഭിമാനത്തിന്റെ മനോഹാരിത മനസ്സിലേക്ക് ആവാഹിച്ചു. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും കൈവിടാതെ കാത്ത അള്ളാഹുവിനവർ നന്ദി പറഞ്ഞു. തങ്ങളുടെ കല്യാണത്തിന് ശേഷം ബന്ധുവീടുകളിലോ കുടുംബത്തിലെ കല്യാണത്തിനോ മറ്റു ചടങ്ങുകൾക്കോ അബ്ദുക്കയൊന്നിച്ച് പുറത്തു പോയിട്ടുണ്ട് എന്നല്ലാതെ മക്കളൊത്ത് പാർക്കിലോ ബീച്ചിലോ പോയതൊഴിച്ചാൽ ഫാത്തിമ ഇത്തരമൊരു യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ആ യാത്ര നന്നായി ആസ്വദിച്ചു. ഫാത്തിമയ്ക്ക് തന്റെ ഭർത്താവിനെ ഓർത്ത് അഭിമാനം തോന്നി. മറ്റുള്ളവരുടെ കാരുണ്യത്തിൽ കഴിയേണ്ട സാഹചര്യത്തിലും ആരുടെയും മുമ്പിൽ തലകുനിക്കാതെ വണ്ണം ജീവിതത്തിൽ കൈപിടിച്ചുയർത്തിയ ഭർത്താവിന്റെ ദീർഘവീക്ഷണത്തിൽ അവർക്ക് അഭിമാനം ഇരട്ടിച്ചു. പതിയെ പതിയെ ആ അഭിമാനബോധം ആരാധനയായി പരിണമിച്ചു. ഉപ്പയും ഉമ്മയും എവിടെ പോയി എന്ന് രണ്ടു മാസമായിട്ട് പോലും തിരക്കാതിരുന്ന റഹ്മാനും റാഹിലയും അവർ പുതിയ വീട്ടിൽ താമസമാക്കിയോ ബന്ധുക്കളുടെ കെട്ടുപാടുകളില്ലാതെ അടിച്ചു പൊളിക്കുന്നതോ അറിഞ്ഞിരുന്നില്ല. ടൂർ കഴിഞ്ഞ് വീട്ടിൽ മടങ്ങിയെത്തിയ ഫാത്തിമയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ വീട്ടുമുറ്റത്ത് പന്തലും തോരണങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. എന്താ അബ്ദുക്ക ഇവിടെ പന്തലും മറ്റും? അത്ഭുതം കൂറിക്കൊണ്ട് അവർ തന്റെ ഭർത്താവിനോട് ചോദിച്ചു. അത് നിനക്കുള്ള എന്റെ സമ്മാനമാണ്, അയാളൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. എനിക്കോ എന്ത് സമ്മാനം, പറ അബ്ദുക്ക. അവർ അയാളുടെ കയ്യിൽ തൂങ്ങിക്കൊണ്ട് ചോദിച്ചു. നാളെ ഏതാ ദിവസമെന്നറിയുമോ? നാളത്തെ പ്രത്യേകത വല്ലതും ഓർമ്മയുണ്ടോ നിനക്ക്? അയാളുടെ ചോദ്യത്തിന് അറിയില്ല എന്ന അർത്ഥത്തിൽ അവർ തലയാട്ടി. എന്നാൽ വാ, നിനക്കെല്ലാം പറഞ്ഞു തരാം. അവരെയും വിളിച്ചുകൊണ്ട് അബ്ദുക്ക വീടിനകത്തേക്ക് പോയി. അല്ല, ഈ വീട്ടിൽ താമസക്കാരെത്തിയോ? പന്തല് കണ്ടിട്ട് പരിപാടി ബഹുകേമമാണെന്ന് തോന്നുന്നു. സഹദേവന്റെ ചായക്കടയിലേക്ക് അതും ചോദിച്ചുകൊണ്ടാണ് പതിവ് പോലെ ചായ കുടിക്കാൻ റഹ്മാൻ കയറി ചെന്നത്. അയാൾ പറഞ്ഞത് കേട്ട് അവിടെയുണ്ടായിരുന്ന ചിലർ ഊറിച്ചിരിച്ചു, ചിലർ അടക്കം പറഞ്ഞു. അവരെ താമസമാക്കിയിട്ട് രണ്ടു മാസം കഴിഞ്ഞു. നാളെ അവിടുത്തെ ഉമ്മയുടെ ജന്മദിന ആഘോഷം നടക്കുകയാണ്. ഞങ്ങളെയൊക്കെ ക്ഷണിച്ചു. ഈ നാട്ടുകാരെ മൊത്തത്തിൽ അവർ ക്ഷണിച്ചിട്ടുണ്ടല്ലോ. നിന്നെ വിളിച്ചില്ലേടാ റഹ്മാനെ? കൂട്ടത്തിൽ നിന്ന് സഹദേവൻ മറ്റുള്ളവർക്ക് കണ്ണീർക്കി കാണിച്ചുകൊണ്ട് ചോദിച്ചു. രണ്ട് ദിവസമായി ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ടാവും അവർക്ക് എന്നെ വിളിക്കാൻ പറ്റാഞ്ഞത്. തനിക്ക് വിളിവരാത്തതിലുള്ള കെറുവ് മറച്ചുവെച്ചുകൊണ്ട് റഹ്മാൻ തട്ടിവിട്ടു. ഡാ, അവർക്ക് പുതിയ ഒരു ബുള്ളറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു. നീ ഒന്ന് മുട്ടി നോക്ക്, ഒത്താൽ നിനക്ക് നല്ല ബിസിനസ് കിട്ടിയില്ലേ? ഹംസക്ക റഹ്മാനിട്ട് നല്ലൊരു കെണിയൊരുക്കി. ടൗണിലെ എൻഫീൽഡ് ഷോറൂമിലെ സെയിൽസ് മാനേജറാണ് റഹ്മാൻ. എന്നാൽ സഹദേവേട്ട, ഞാൻ ഇപ്പോൾ വരാം, ചായ ഞാൻ വന്നിട്ട് മതി. അതും പറഞ്ഞ് റഹ്മാൻ ആ വീട് ലക്ഷ്യമാക്കി നടന്നു. അയാളുടെ പോക്ക് കാണാൻ എല്ലാവരും ചിരിച്ചുകൊണ്ട് ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് റോഡിലേക്ക് ഇറങ്ങി. അവൻ അവിടെ എത്തി അബ്ദുക്കയെയും ഫാത്തിമയെയും കാണുമ്പോൾ ഉള്ള ചമ്മൽ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് ഷാജി അവന്റെ പിന്നാലെയോടി. താൻ ഇറക്കിവിട്ട ഉപ്പയും ഉമ്മയുമാണ് ആ വീട്ടിൽ താമസിക്കുന്നത് എന്ന് അറിയാതെ റഹ്മാൻ ഗേറ്റ് തുറന്ന് മുന്നോട്ട് നടന്നു. അയാളുടെ വരവ് കണ്ട് ആ നാട്ടുകാരനായ പന്തൽ പണിക്കാർ അയാളെ നോക്കുന്നുണ്ടായിരുന്നു. അതൊന്നും ശ്രദ്ധിക്കാതെ റഹ്മാൻ പോയി കോളിംഗ് ബെൽ അടിച്ചു. രണ്ടു മിനിറ്റ് കാത്തുന്ന ശേഷം അയാൾ രണ്ടാമതും ബെല്ലടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും വാതിൽ തുറന്ന് അബ്ദുക്ക പുറത്തേക്ക് വന്നു. പെട്ടെന്ന് ഉപ്പയെ അവിടെ കണ്ടപ്പോൾ റഹ്മാൻ ശരിക്കൊന്ന് ഞെട്ടി. അയ്യോ, ആരായത്? തന്റെ മുമ്പിൽ നിൽക്കുന്നത് തന്റെ ഉപ്പ തന്നെയാണോ? അയാൾക്ക് വിശ്വാസം വരാതെ സൂക്ഷിച്ചു നോക്കി. പുതിയ ഡ്രസ്സെല്ലാം ഇട്ട് തന്റെ മുമ്പിൽ നിൽക്കുന്നത് സ്വന്തം ഉപ്പ തന്നെയാണെന്ന് അയാൾക്ക് അപ്പോഴും വിശ്വാസം വന്നില്ല. കാരണം ഉപ്പയെ ഇങ്ങനെ ഒരു വേഷത്തിൽ അയാൾ മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. ഒന്നെങ്കിൽ പാൻറ്റും ഷർട്ടും അല്ലെങ്കിൽ കൈലിമുണ്ടും ബോഡി ബനിയനും, അതായിരുന്നു ഉപ്പയുടെ വസ്ത്രരീതി. അന്താളിച്ചു രണ്ടടി പിറകോട്ട് വെച്ച റഹ്മാനെ നോക്കി അയാൾ ചോദിച്ചു, ആരാ, എന്തു വേണം? നല്ല ഗാംഭീര്യത്തോടെയാണ് അബ്ദുക്ക ചോദിച്ചത്.
ചോദ്യത്തിന്റെ ഗാംഭീര്യമോ അതോ അയാളുടെ കിളിപ്പോയതോ എന്നറിയില്ല. ഒന്നും മിണ്ടാതെ അയാൾ തിരിഞ്ഞു നടന്നു. നടന്നു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ഒരു തരത്തിൽ പറഞ്ഞാൽ അയാൾ ഓടുകയായിരുന്നു. മതിലിനപ്പുറം നിന്ന് ഷാജി ഈ രംഗങ്ങളെല്ലാം നല്ല ഭംഗിയായി വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഇളിമ്പ്യനായി ഗേറ്റിന് പുറത്തെത്തിയ റഹ്മാനെ നോക്കി സഹദേവനും കൂട്ടരും കൂയി വിളിച്ചു. ചമ്മൽ സഹിക്കാൻ വയ്യാതെ അയാൾ വീട്ടിലേക്ക് ഓടി. ഗംഭീര പരിപാടി തന്നെയാണ് അബ്ദുക്കബാരിയുടെ ജന്മദിനത്തിനായി ഒരുക്കിയത്. അഞ്ചാറ് വിഭവങ്ങളടങ്ങിയ ഗംഭീരൻ വിരുന്നുമുണ്ടായിരുന്നു. ആ നാട്ടിലെ എല്ലാ വീട്ടുകാരും വിരുന്നിൽ പങ്കെടുത്തു, രണ്ട് വീട്ടുകാരൊഴികെ. മക്കളെ ക്ഷണിക്കാമെന്ന് അബ്ദുക്ക പറഞ്ഞതാണ്, എന്നാൽ ഫാത്തിമയാണ് അത് വേണ്ട എന്ന് പറഞ്ഞത്. മക്കൾക്ക് വേണ്ടി തന്നോട് സദാ സമരം ചെയ്തിരുന്ന ഭാര്യയുടെ ആ മാറ്റത്തിൽ അയാൾക്ക് തെല്ലൊന്നുമല്ല അത്ഭുതം തോന്നിയത്. നാട്ടുകാരിൽ ചിലരുടെയും ബന്ധുക്കളുടെയും മക്കളെ കണ്ടില്ലല്ലോ, മക്കളെവിടെ തുടങ്ങിയ ചോദ്യങ്ങളിൽ നിന്ന് ഫാത്തിമയും അബ്ദുക്കയും സമർത്ഥമായി ഒഴിഞ്ഞുമാറി. ചിലരോട് മക്കൾ വരാത്തതിൻ്റെ കാരണം മക്കളോട് തന്നെ ചോദിക്കാൻ പറഞ്ഞു രക്ഷപ്പെട്ടു. വളരെ അടുത്ത ഏതാനും ബന്ധുക്കളും അയൽവാസികളായ ചിലർക്കും സത്യം അറിയാവുന്നതുകൊണ്ട് അവരോട് കൂടുതൽ വിശദീകരണം നടത്തേണ്ടി വന്നില്ല. ഷാജി പകർത്തിയ വീഡിയോ ദൃശ്യം വാട്സാപ്പിലൂടെ നാട് മുഴുവൻ പ്രചരിച്ചു. നാലഞ്ച് ഗ്രൂപ്പിൽ നിന്ന് റഹ്മാൻ കിട്ടി വീഡിയോ. സത്യം പറഞ്ഞാൽ നാട്ടിലെ കൊള്ളാവുന്ന ഒരു തന്നെ പൊക്കിയായ റഹ്മാന് തലയുയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. വീഡിയോ വൈറലായപ്പോൾ റഹ്മാന്റെ പെങ്ങൾ റാഹിലയും അത് നന്നായി ബാധിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി എന്ന നിലയിലും നാലാളറിയുന്ന വനിതാ വിമോചക പ്രവർത്തക എന്ന നിലയിലും ഷൈൻ ചെയ്ത റാഹിലയെ നാട്ടുകാരും സഹപ്രവർത്തകരും പുച്ഛത്തോടെ നോക്കാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിയുന്തോറും സ്ഥിതി വഷളായിക്കൊണ്ടിരുന്നു. അവരെ രണ്ടുപേരെയും ആരും വിലവെക്കാതെയായി. പഞ്ചായത്തിലെ ഒരു സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കവേ മെമ്പർ സീതയെ സെക്രട്ടറി എന്ന നിലയിൽ താക്കീത് ചെയ്യേണ്ടി വന്നു റാഹിലയ്ക്ക്. എന്നാൽ ദേ പെണ്ണും പിള്ളെ സ്വന്തം ഉപ്പയും ഉമ്മയും ആട്ടിവിടുന്ന പോലെ എന്നെ ഭരിക്കാൻ വരരുത് എന്ന ആക്ഷേപം പരസ്യമായി കേൾക്കേണ്ടി വന്നു. വ്യക്തിപരമായ അധിക്ഷേപം പഞ്ചായത്ത് കമ്മിറ്റിയിൽ നടത്തിയതിന് മെമ്പർ സീത മാപ്പു പറഞ്ഞെങ്കിലും റാഹില അവിടെ തീർത്തും അപമാനിതയായി. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന് റഹ്മാനും റാഹിലയ്ക്കും ബോധ്യമായി. അവർ രണ്ടുപേരും അവരുടെ മാമയായ റസാക്കിനെ പോയി കണ്ട് സങ്കടം പറഞ്ഞു. മക്കളുടെ വക്കാലത്തുമായി തന്റെ മുമ്പിൽ വന്ന അനിയൻ റസാക്കിനെ ഫാത്തിമയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം നൽകാനാവാതെ തലകുനിച്ചു നിൽക്കാനേ സാധിച്ചുള്ളൂ. ഒരു ദയയും കാണിക്കാതെ തെരുവിലേക്ക് ഇറക്കിവിട്ട അവരോട് ഞങ്ങൾക്കൊന്നും പറയാനില്ല, ഞങ്ങൾ ഇനി അവരെ തേടി പോകില്ല റസാക്കെ, അവർക്ക് ഞങ്ങളെ വേണ്ട, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇനി അവരെയും വേണ്ട എന്നവർ തീർത്തു പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ എവിടെ പോയി എന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറാവാത്ത അവരെ ഞങ്ങൾ ഇനി ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടിക്കില്ല, അവരല്ല എൻ്റെ മക്കൾ, എൻ്റെ മക്കൾ എൻ്റെ കൂടെ തന്നെയുണ്ട്. റാഹില എന്ന് ഫാത്തിമ നീട്ടി വിളിച്ചു. അപ്പോൾ മുറിയിൽ നിന്ന് ഹോം നേഴ്സ് പുറത്തേക്ക് വന്നു. അവർ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് പുറത്തേക്ക് നോക്കി റഹ്മാനെ എന്ന് വിളിച്ചു. വിളികേട്ട ഉടനെ തന്നെ അവരുടെ പൂച്ച ഓടി വന്നു. റസാക്കെ, ഇതെന്നെ പരിചരിക്കാൻ വന്ന ഹോം നേഴ്സാണ്, അനാഥയായ ഇവളാണ് ഇനി എൻ്റെ മകൾ, അനാഥയായ ഇവളാണ് ഇനി എൻ്റെ മകൾ റാഹില. ഈ പൂച്ചയുണ്ടല്ലോ, ഇവനാണ് ഇനി മുതൽ എൻ്റെ റഹ്മാൻ, ഇനി ഇവരാണ് ഞങ്ങളുടെ മക്കൾ. ഇവർ ഒരിക്കലും ഞങ്ങളെ ചതിക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. പോയി അവരോട് പറഞ്ഞേക്ക് അവർ മറന്നുകളഞ്ഞ ഉപ്പയുമ്മയും ഇനി ഓർക്കരുത് എന്ന്, ഒരു കാര്യത്തിനും ഇവിടെ വരരുതെന്ന്. അളിയനും താത്തയും തീർത്തും കലിപ്പിലാണെന്ന് മനസ്സിലാക്കിയ റസാക്ക് തുടർന്ന് അതേപറ്റി ഒന്നും സംസാരിക്കാൻ തുനിഞ്ഞില്ല. ഞങ്ങൾ താമസിയാതെ നിന്റെ വീട്ടിൽ വരുന്നുണ്ട്, ആരുമായും ബന്ധങ്ങളൊന്നും മറ്റുപോയിട്ടില്ല, എന്നാൽ മക്കളുടെ വക്കാലത്തുമായി ആരും ഇനി ഇങ്ങോട്ട് വരരുത്. താത്തയുടെയും അളിയന്റെയും മർക്കടമുഷ്ടിക്ക് മുമ്പിൽ റസാക്കിനെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അല്പനേരം മറ്റു കുശല പ്രശ്നങ്ങൾ നടത്തിയ ശേഷം അയാൾ പടിയിറങ്ങി. നടന്നു നീങ്ങുന്ന റസാക്കിനെ നോക്കി അബ്ദുക്കയും ഫാത്തിമയും സിറ്റൗട്ടിൽ നിന്നു. അവരുടെ കണ്ണുകളിൽ നിശ്ചയദാർഢ്യത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. കടപ്പാട് MA നടക്കാവ്. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.